എന്നാൽ നമ്മന്മാരായ ഇപ്പോൾ തൃശ്ശൂരിൽ ഞാൻ എൻ്റെ ഫാമിലി അവിടേക്ക് വന്ന് കൊല്ലങ്കോട് കൊട്ടാരം നമുക്കറിയാം. പുരാണ ഇതിൽ പുരാണത്തിനും ഐതിഹ്യങ്ങളിലും നമ്മുടെ ചരിത്രത്തിനും നമുക്ക് കൊട്ടാരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേകതയാണ്. പാലക്കാടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് കൊല്ലങ്കോട് കൊട്ടാരം. ആ കൊല്ലങ്കോട് രാജാവ് സ്വന്തം മകൾക്ക് വേണ്ടി തൃശ്ശൂരിൽ നിർമ്മിച്ച കൊട്ടാരമാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരം ഇപ്പോൾ മകൾ കുറേ ആയില്ലേ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ ഒരു മ്യൂസിയം പോലെ. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പം നമ്മൾ പറയാം കൊട്ടാരം കണ്ടേക്കാം. ഏട്ടാ മകൾ കഴിഞ്ഞിട്ട് വിഴുങ്ങീനി പറയില്ലേ. അപ്പൊ നമ്മള് കൊല്ലങ്കോട് കൊട്ടാരത്തിലേക്ക് നമ്മൾ കയറാണ്. നമ്മള് സാധാ വീട് പോലും നല്ല ഇട്ടത്. ഈ കൊട്ടാരം എന്ന് പറഞ്ഞാല് നമുക്ക് കാണുമ്പോൾ വളരെ ഒരുപാട് ചിത്രപ്പണികളും ഒരുപാട് കരകൗശല സംഭവമൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ ടിക്കറ്റ് 10 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് കിട്ടും. നമുക്ക് ഇതിലേക്ക് തന്നെ പോകാണ്. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ പുലികളിലാണ് ഇത് തുടങ്ങുന്നത്. റൂമിലേക്ക് പോയി മ്യൂസിയം ചട്ടി കലം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മൊത്തം നമുക്ക് ഈ വീട് ഇതിൻ്റെ ഈ ഒരു ഇത് കാണുമ്പോഴാണ് രസമാണ്. അതായത് ഇവിടെയുള്ള ചിത്രങ്ങളെ എല്ലാത്തിനും കാട്ടി ഇതിൻ്റെ ഭംഗി പറഞ്ഞാൽ ഇതിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ ഷേപ്പാണ്. ഈ ഡിസൈൻ ചെയ്ത സംഭവമാണ് അല്ലേ. ചിത്രങ്ങളും കൊത്തുപണികളും നമ്മുടെ നാട്ടുവഴികളും നാടൻ ജീവിതശൈലികളും ഗ്രാമീണ പൈതൃകവും ഗ്രാമീണ സംസ്കാരമൊക്കെ വരുന്ന ഐസ് ഗംഭീരം. ഇതിൻ്റെ ഡിസൈനാണ് ഈ വീടിൻ്റെ. അങ്ങനെ ഒരു സ്ഥലം ഒരു സ്ഥലത്തു നിന്ന് പോയി വേറൊരു റൂമിലേക്ക് വേറൊരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് ഒക്കെ പോയിട്ട് കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ വലിയ കോടികൾ മുടക്കിയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വീടുകൾ പോലും ഈ ഡിസൈനിൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നാണ് സത്യം അല്ലേ. ഇതാണ് പള്ളിവാൾ, കാൽച്ചിലമ്പ്, അരമണി അല്ലേ. പള്ളിവാൾ, കാൽച്ചിലമ്പ്, അരമണിയാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ട സംഭവമാണ്. ചിത്രം ഭയങ്കര വ്യത്യസ്ത രീതിയിലുള്ള ചിത്രങ്ങളാണ് കേട്ടോ. ചുവർ ചിത്രങ്ങൾ മരപ്പീപ്പി, ഓലപ്പീപ്പി ഇത് കേട്ടോ. ഇത് ഓലപ്പീപ്പി, ഇത് മരപ്പീപ്പി. നല്ല ഐറ്റംസ്. ഇടങ്ങഴി, ഇതാണ് ഇടങ്ങഴി. ഇടങ്ങഴി എന്ന സാധനം, ഇടങ്ങഴി, നാഗയന്ത്രം പറഞ്ഞു ൊട്ട് ഐസ്. ഇതൊരു വേറെ തന്നെ. ഇവിടെയുള്ള സംഭവം തൂക്കുവിളക്ക്, കൽച്ചട്ടി, ഇസ്തിരിപ്പെട്ടി, കോളാമ്പ്, ചിമ്മിനി വിളക്ക്, മോന്ത, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഗംഭീരമായിട്ട് കാണിച്ചുതരാം. മച്ചമാരെ ഇത് നല്ലൊരു സംഭവം ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ. ഇത് ഒരു അടിപൊളി സംഭവം തന്നെയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടേക്ക് സത്യപ്രാശ്യൽ ഇവിടെ വന്ന് തൃശ്ശൂരിൽ വന്നപ്പോൾ നമുക്ക് മുതലായൊരു നമുക്ക് സംഭവമാണിത്. പ്രദർശന വസ്തുക്കൾ തുടരുത്, ആരും തുടരുത് കേട്ടോ. പണ്ടത്തെ ടോർച്ച് നമ്മുടെ ചിമ്മിനി വിളക്ക്, കിണ്ടി ഒക്കെ, മുറം എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി കേട്ടോ. നമ്മൾ വിഷറി ഇത് മറ്റൊരു സംഭവം കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പള്ളിവാൾ കാൽച്ചിലമ്പ് കാരണം അതിൻ്റെ ഒരു സംഭവമാണ്. പണ്ട് ഇങ്ങനത്തെ കുടയുണ്ടാവുക, ഇപ്പോഴത്തെ കുടങ്ങ അല്ലാണ്ടോ. അത് ഇതാണ് കുചേലൻ്റെ കുട എന്ന് ഒരാളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ ചെരുപ്പ് നോക്കൂ. ഇതാണ് വളരെ വ്യത്യസ്തമായ ചെരുപ്പ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കോളാമ്പി അത് ഇപ്പോഴും പല കല്യാണ വീട്ടിലൊക്കെ ഇപ്പം കൊടുക്കുന്നുണ്ട്. കൈ വിഷയത്തിൽ എഴുതി പറഞ്ഞ് കൊടുക്കുക. ഗംഭീരം വളരെ ഇഷ്ടപ്പെടുന്നൊരു വീട് തന്നെയായിരിക്കും ഉറപ്പാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക്. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കണ്ട, ഞാനൊക്കെ നമ്മൾ കാണാത്ത സംഭവങ്ങളും നമ്മളെ അമ്മമാർ ഇത് കണ്ടോളൂ നമ്മളെ
അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ് എന്താണ് അടിപൊളി അടുക്കള കണ്ടു കിട്ടും. പാളത്തുപ്പി, ഈറ്റലിയിൽ നിർമ്മിച്ച കൊട്ട, വിത്തുകൊട്ട, ഈറ്റലിയിൽ നിർമ്മിച്ച കൊട്ടയാണിത് കേട്ടോ, വിത്തുകൊട്ട. അടുക്കള ഗംഭീരം. ഒരലി 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 ഇതൊക്കെ ഇപ്പം കാണാൻ കഴിയും നിങ്ങൾക്ക് മൊത്തം സംഭവങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെ പറയാം, ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ നോക്കുന്നുണ്ട് കാളെ. അടിപൊളി അടിപൊളി പൊട്ടും കുറ്റി ആണോ, പാളത്തൊട്ടി, കുറിച്ചട്ടി, മുള, അമ്മി അമ്മി അള്ള, അത് നോക്കിങ്ങള് അമ്മി നോക്കിടും. ഇതൊക്കെ കഹളണ്ടപ്പോ ഈ സാധനൊക്കെ എന്തൊക്കെയാണ് ഇത് നോക്കി. കൊട്ടക്കയില് ചരവ ചരവ ഓ ഐറ്റംസ്. ഇതണ്ട ഇതണ്ട ഇത് പറയുന്നത് പിയർ എന്നാണ്. പഴത്തിൻ്റെ ആകൃതിയിലുള്ള പാത്രത്തിനാണ് പിയർ എന്ന് പറയുന്നത്, കളിമണ്ണ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ മറ്റൊരു കാഴ്ച കാണുമ്പോൾ ക്ഷേത്ര മാതൃകയിലുള്ള കുറച്ച് ക്ഷേത്ര മാതൃകകളാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഇത് നല്ല സാധിച്ച് ചട്ടിമേലൊക്കെ നടത്തി കണ്ടുതന്നെയാണ്. ചെറിയ കോപ്പ ഇതന്നെ മഹാശിലായുഗമാണ്. ഇയാൽ ഇയാൽ എന്ന പദാർത്ഥം കളിമണ്ണ് ഉപയോഗിച്ചാണ് മഹാശിലായുഗം ഉണ്ടാകുള്ള ഒരു ചെറിയ കോപ്പയാണ്. അടുത്തത് നോക്കി തളികയാണ്, തളിക. ഇത് മഹാശിലായുഗത്തിലുള്ള ഒരു തളികയാണ്. അടുത്തത് അല്ലേ ഒരു കുടം, കുടം. ഇതും മഹാശിലായുഗത്തിലുള്ള കുടമാണ്. ഉള്ള മറ്റൊരു കുടം മഹാശിലായുഗത്തിലുള്ള സാക്ഷരത്തെ ഇതൊക്കെ മഹാശിലായുഗത്തിലുള്ള സംഭവം കേട്ടോ. അവിടേക്ക് എത്തിയുമ്പോൾ ക്ഷേത്ര ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള ടെമ്പിൾ, ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം തൃക്കലശേഖരപുരം, അവിടുത്തെ ഒരു ഒരു മാതൃക നമുക്ക് കണ്ടില്ലേ. നല്ല രസമുണ്ടല്ലേ. ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക, ഭയങ്കര ഭയങ്കര ബ്യൂട്ടോ ക്ഷേത്രം. ഐസ് ഗംഭീരം. ഇതാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് പോവാണ്. പണ്ടത്തെ ബാൽക്കണി നമ്മളെ സ്റ്റെപ്പൊക്കെ ഒന്ന് കണ്ടു കേട്ടോ, മരത്തോണ്ടുണ്ടാക്കിയ സംഭവമാണ്. ഉണ്ടല്ലേ നിങ്ങളിപ്പോഴത്തെ എന്നല്ല വായൂടെ എന്തൊരു വേറെ തന്നെ മൂടാട്ടോ. പണ്ടത്തെ കൊട്ടാരം ഇവിടേക്ക് വരുമ്പോൾ വേറെ തന്നെ സ്റ്റൈലാണ്. ഉണ്ടപ്പോൾ കുറേ ആൾക്കാർ മാറിയിട്ടുണ്ട്. ബാൽക്കണി ബാൽക്കണി ബാൽക്കണിയിലെ കാഴ്ച ഉണ്ടല്ലോ. സൂപ്പർ ബാൽക്കണി സെക്ഷൻ ആണ്. ബാൽക്കണി സെക്ഷനൊക്കെ എമ്മ സ്റ്റൈലേ, എമ്മ വേറെ എന്താ പറയാ വേറൊരു ഫീലാട്ടോ. അത് വേറെ ഫീലാണ് കാഴ്ച കണ്ടല്ലേ. ഇതൊക്കെ ഈ ഡോറൊക്കെ തുറക്കാൻ പറ്റുന്ന ഡോറാട്ടോ, തുറക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള ഡോറാണ്. ഇതാണ് കൊട്ടാരം. ഇനി ഇവിടെ ചുമർ ചിത്രങ്ങളുള്ള ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ചുമർ ചിത്രങ്ങളാട്ടോ. ശ്രീകൃഷ്ണനുമായിട്ടൊരു ബന്ധപ്പെട്ടുള്ള ചുമർ ചിത്രമാണത്. ഗംഭീരട്ടോ, ഗംഭീരം ഗംഭീരം. സൂപ്പറല്ലേ അമ്മ, സൂപ്പറല്ലേ. സുമർ ചിത്രം ഗംഭീരം. നമുക്ക് മനസ്സിലാവാനില്ല കാരണം ഈ കുട്ടിയാണ്. ഇതൊക്കെ നോക്കി, ഇത് നിങ്ങൾ കാണാതെ പോകരുതിട്ടോ. അതൊക്കെ നിങ്ങൾ കാണണം, ഒരു ദിവസം ഇടയ്ക്ക് വരണം. തൃശ്ശൂർ വടക്കുന്ന ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ കാണണം. പൊളി പൊളി കാളിയാണ്. ഇതൊരു വെറൈറ്റി ചിത്രം. ഇതും അതുപോലെ തന്നെ ഇതിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ ഗംഭീരം ഗംഭീരം. ഇതാണ് പത്മപാണി ബോധിസത്യൻ
ഭാരതീയ കലയുടെ ഏറ്റവും മികച്ചതും പ്രാധാന്യമേറിയതുമായിട്ട് ആവശ്യിക്കുന്നതാണ് അതുണ്ടല്ലേ. വേണ്ട എങ്ങണ്ട് സംഭവം ഗംഭീരല്ലേ, കൊട്ടാരം ഗംഭീരായില്ലേ. അപ്പൊ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആണ് വേറെ അടുത്ത റൂമിലേക്ക് പോവാണ്. ആ ഇവിടെ വേറെ ഐറ്റംസ് കേട്ടോ, ഇതൊക്കെ അവര് നിന്ന റൂമാണല്ലേ. ഷോക്കേഴ്സൊക്കെ ഇതിൻ്റെ ഷോക്കേഴ്സ്, ആ ഇതാണ് റോയൽ കോർട്ട്. റോയൽ കോർട്ട് കൊല്ലങ്കോട് രാജവംശത്തിലെ വാസുദേവരാജർ ഉപയോഗിച്ചിരുന്ന കോട്ടാണ്. നെത്തിയേട്ട് ഈ തലപ്പാവ് കണ്ടോട്ടോ, വംശജിൽ വസുദേവരാജ ഉപയോഗിച്ചിരുന്ന കോട്ട്, മെതേടി തലപ്പാവ്, സ്വർണ്ണ ബട്ടൺസുകളും തുന്നിച്ചേർത്ത കോട്ട്. സ്വർണ്ണ സ്വർണ്ണ ബട്ടൺസ് തുന്നിച്ചേർത്ത കോട്ടാണ് കേട്ടോ. ഞാൻ കണ്ടത് മെതേടി നോക്കി, രാജാക്കന്മാരുടെ മെതേടി അമ്പമ്പ പൊളി പൊളി. അത് നിങ്ങൾ കണ്ടോ, ഇങ്ങനെ കണ്ടോ നിങ്ങൾക്ക് നായയുടെ ഛായാചിത്രങ്ങൾ. പിന്നെ ഇവരെ പത്നിയുടെ ചിത്രം, ഭാര്യൻ്റെ പത്നിയുടെയും ചിത്രം കണ്ടതാണല്ലേ. പത്നിയും ദിസ് വേ എല്ലാത്തിലും പ്രവേശനം എല്ലാം മറ്റേ ഒന്നിനൊന്നും മെച്ചട്ടോ. ഇതൊക്കെ എന്താ സംഭവം മനസ്സിലാണ് കൂടില്ല. മീറ്റിംഗ് ഓഫ് ലോർഡ് രാമ ആൻഡ് ശബരി, ആ ശബരിയും രാമനും തമ്മിലുള്ള നമ്മുടെ കണ്ടുമുട്ടിയത് ആ തീരത്തിലെ ആശ്രമത്തിൽ വെച്ചിട്ട് രാമഭക്തനായ ശബരി രാമനെ കണ്ടുമുട്ടിയൊരു ചിത്രമാണ് നേരത്തെ കണ്ടത്. ഇത് നമ്മളെ ഗണപതിയാണ്, ഗണേശ പൂജ, ഗണേശ പൂജ നടത്തുന്നതാണ്. കണ്ടോ ഗണേശ പൂജ നടത്തുന്നത്. ഓ നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. ഓഫ് മൈ ഗോഡ്, ശ്രീ ബുദ്ധനെ കാണുന്ന അമ്മയും മകനും, ശ്രീ ബുദ്ധനെ കാണുന്ന അമ്മയും മകനുമാണ്. അതന്നെ പറയുക. ഒരുപാടുണ്ട് ഇവിടെ ചിത്രം കാണണ്ട. വിഷ്ണുവും ദേവിമാരും, വിഷ്ണുവും ദേവിമാരും പറയും പറയും പറയുന്നു. വിഷ്ണു ദേവിമാരും രാവണ ഭിക്ഷു, രാവണ ഭിക്ഷു ദുർഗയും യക്ഷിയും, ദുർഗയും യക്ഷികളും നോക്കിങ്ങള് എന്റെ അമ്മ. പണ്ടത്തെ നമ്മളെ കൊട്ടാരത്തിന്റെ ഇത്രയും വലിയ സ്റ്റൈല്. യൂറോപ്യൻ ശൈലിയിലും കേരളത്തിന്റെ വാസ്തുവിദ്യാ രീതിയിലും നിർമ്മിച്ച ഈ കൊല്ലങ്കോട് കൊട്ടാരം, ഈ കൊല്ലങ്കോട് കൊട്ടാരം പാലക്കാടാണ്. പാലക്കാടിലെ 8 ദേശങ്ങൾ കൂടി ചേർന്ന കൊല്ലങ്കോട് പ്രദേശമാണ്, കൊല്ലങ്കോട് രാജവംശമാണ്. വെങ്ങുനാട് എന്ന ഒരു കുടുംബത്തിലെ ഭരണാധികാര ആൾക്കാരാണ് ആ നാട്, ആ കൊല്ലങ്കോട് നാട് ഭരിച്ചിരുന്നത്. ആ കൊല്ലങ്കോടിലെ രാജാവ് മകൾക്കായി തൃശ്ശൂരിൽ വേനൽക്കാലത്ത് നിർമ്മിച്ച, വേനൽക്കാലം വസതിയായി നിർമ്മിച്ച കൊട്ടാരമാണ്. ഓക്കെ മുമ്പേ നമ്മളിന്ന് മുകൾ ഭാഗം കഴിഞ്ഞ് ഇനി കുറച്ച് കൊട്ടാരത്തിന്റെ പുറത്ത് കുറച്ച് കാണാണ്ട്. അപ്പൊ എല്ലാവരും പേര് ഓടിക്കാം.